ഒരു കുഞ്ഞെന്ന ഗിരിയുടെ സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഗിരിക്ക് ഈ ജന്മത്ത് ഒരു പിൻഗാമി ഉണ്ടാകാനും പോകുന്നില്ല. ഇന്നിപ്പോ ആശുപത്രി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് കണ്ടു. എന്തായി ഡോക്ടർ, ഡെലിവറി കഴിഞ്ഞോ? സുമിതയുടെ ഡെലിവറിയിൽ അല്പം കോംപ്ലിക്കേഷൻ ഉണ്ട് മിസ്റ്റർ ഗിരി. എന്തായാലും ഒരു നോർമൽ ഡെലിവറിക്ക് യാതൊരു സാധ്യതയില്ല. ഓപ്പറേഷൻ നടത്താനാണ് തീരുമാനം. കുഞ്ഞിനെ അമ്മയോ ആരെയും ഒരാളെ രക്ഷിക്കാൻ പറ്റൂ. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഭാഗ്യമൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. നന്നായി പ്രാർത്ഥിക്കാം. അമ്മ പറഞ്ഞത് എത്ര ശരിയാ, സുമിതയുടെ പ്രസവം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു? ആശുപത്രിയിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു. അയാൾ വിളിച്ചു പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ലേ, ഈ പ്രായത്തിലെ പ്രസവം ഇത്തിരി കടുക്കുമെന്ന്. തള്ള വേണോ പിള്ള വേണോ എന്നുള്ള അവസ്ഥയിലായിരിക്കും ഇപ്പൊ കാര്യങ്ങള്. സുമിതയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വരും. അനുഭവിക്കട്ടെ ചേച്ചി, നമ്മളെയൊക്കെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ. ആ കാറ് കത്തേന്റെ കാര്യം അന്വേഷിക്കാൻ വരുമായിരിക്കും. നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടില്ലേ. അമ്മ എന്തായാലും ചെല്ല്, ഞങ്ങൾ പിന്നാലെ വരാം. ആ ചെല്ല്. വരണം മാഡം, ഇരിക്കണം. ഞാൻ നിങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കാൻ വന്നതല്ല. മാഡം വലിയ ഗൗരവത്തിലാണല്ലോ. ഓ, ആ കാർ ആക്സിഡന്റ് കാര്യം അന്വേഷിക്കാൻ വന്നതായിരിക്കുമല്ലേ. ഞങ്ങളല്ലേലും സ്റ്റേഷൻ വരെ ഒന്ന് വരാനിരിക്കുകയായിരുന്നു. ആ കാറ് കത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെ, എന്തായാലും ഞങ്ങളുടെ അച്ഛമ്മയല്ലേ പോയത്. കാർ ആക്സിഡന്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, വേറെ ചില കാര്യങ്ങളിലും കൂടി തുമ്പുണ്ടാക്കിക്കൊണ്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും മാഡം വന്ന കാലം നിൽക്കാതെ ഇരിക്കേ, നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാലോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ ഗിരിധർ നമ്പ്യാറും അയാളുടെ അമ്മ മഹാലക്ഷ്മിയും കൂടി ഗിരിധർ നമ്പ്യാരുടെ അച്ഛൻ സത്യനാരായണന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് ഒരു പരാതി തന്നിരുന്നു. ഞാനത് വിശദമായി അന്വേഷിച്ചു. ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. സത്യനാരായണന്റെ മരണത്തിന് ഉത്തരവാദികളായ നിങ്ങൾ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. മാഡം, ഇല്ലാത്ത സംഭവങ്ങൾ മെനഞ്ഞുണ്ടാക്കി സമൂഹത്ത് ഞങ്ങളെ പോലെ കൊള്ളാവുന്നവരെ അങ്ങനെ മോശക്കാരാക്കാൻ ഇത് വെള്ളരിക്കപ്പെടണമെന്നല്ല. ഈ പറയുന്ന സത്യനാരായണൻ മരിച്ചിട്ട് 25 വർഷമായി. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ നിങ്ങൾ ഇപ്പൊ ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടത്? തെളിവും സാക്ഷികളും ഒക്കെ ഞാൻ അങ്ങ് കോടതിയിൽ പറഞ്ഞോളാം. ഇവനെ പിടിച്ച് വണ്ടി കേട്ടേ, തൊട്ടുപോവരുത് ഇവനെ. എന്റെ പോലീസുകളെയൊക്കെ ഈ വീടിന് പുറത്ത്. ഇവനെയും കൊണ്ട് ഈ വീടിന്റെ ഗേറ്റ് കടന്ന് പുറത്തു പോകുന്നത് എനിക്കൊന്ന് കാണണം. നിതീഷേ, സെക്യൂരിറ്റിയോട് ഗേറ്റ് അടയ്ക്കാൻ പറയടാ.
പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ. ജാമ്യം പോലും കിട്ടാത്ത വകുപ്പ അകത്ത് കിടക്കും. ഇതിനേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ തോളത്തുള്ള പോലീസുകാരെ എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ വരട്ടു അഭ്യാസമൊന്നും എന്റെ അടുത്ത് വേണ്ട. പറഞ്ഞത് മനസ്സിലായോ? ചേച്ചി ഒരു മിനിറ്റ്. മാഡം, നിങ്ങളുടെ ഡ്യൂട്ടി ഒന്നും ഞങ്ങളാരും തടസ്സപ്പെടുത്തുന്നില്ല. പക്ഷേ വീട്ടിൽ സ്ത്രീകളടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളില്ലേ, അത് പാലിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങളുടെ വക്കീലൊന്ന് വന്നോട്ട് മാഡം, അദ്ദേഹത്തിന് പറയാനുള്ളതും കൂടി മാഡം കേൾക്കണം. അതിനു മുമ്പ് എടുത്തയാടി ഒരു തീരുമാനം എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗിരിധർ നമ്പ്യാരുടെ പക്ഷം കൂടെ കേൾക്കേണ്ടി വരും. എടോ, ആ റാവുത്തർ വക്കീലിനോടെ ഇങ്ങ് വരാൻ പറ. ശരി. എന്താ ഡോക്ടർ, എന്തായി? പേടിക്കാൻ ഒന്നുമില്ല, സുമിത പ്രസവിച്ചു. ആൺകുഞ്ഞ, അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. കുഞ്ഞിന് കുറച്ച് ഭാരക്കൂടുതലുണ്ട്, അതാ ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആയത്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ഡോക്ടർ. എനിക്ക് സുമിയും കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരു മണിക്കൂർ കഴിയുമ്പോ വാർഡിലേക്ക് മാറ്റും, അപ്പൊ കാണും. വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം എന്റെ കക്ഷിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കില്ല മാഡം. മഹാലക്ഷ്മി അമ്മയും ഗിരിജൻ നമ്പ്യാരും കൂടി പോലീസിന് നൽകിയ പരാതിയിൽ സത്യനാരായണൻ കൊല്ലപ്പെട്ടതിന്റെ കാരണം കൃത്യമായി വിവരിക്കുന്നുണ്ട്. സമൂഹത്തിൽ നിലയും വിലയുള്ള ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും കഥയുണ്ടാക്കി അത് പരാതിയാണെന്ന് പറഞ്ഞ് പോലീസ് കൊടുത്താൽ എങ്ങനെ കേസെടുക്കാൻ പറ്റും റാവുത്തർ വക്കീലെ? പരാതിയിൽ ഒരു ഡോക്ടർ ഹാഷിം ഹുസൈന്റെ ഡയറിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതൊരു പ്രധാനപ്പെട്ട തെളിവല്ലേ? എന്നിട്ട് ഡയറി എവിടെ? അങ്ങനെ ഒരു ഡയറി മാഡം കണ്ടിട്ടുണ്ടോ? മാഡത്തിന് അതിനെ കുറിച്ച് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇവരുണ്ടാക്കുന്ന കഥകളാണ് മാഡം. അങ്ങനെ ഒരു ഡയറി ഉണ്ടായിരുന്നു മാഡം, അത് സത്യമാണ്. ആ ഡയറി ഞാൻ വായിച്ചതുമാണ്. അതിൽ ഡോക്ടർ ഹാഷിം ഹുസൈൻ എല്ലാ സത്യങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് ഇവിടെ വക്കില്ലേ? അത് നേരിട്ട് കാണാതെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് എങ്ങനെ കേസെടുക്കാൻ പറ്റും? അന്നത്തെ ആ കാർ ആക്സിഡന്റിൽ ആ ഡയറി കത്തി നശിച്ചു പോയി. ഇതാ അടുത്ത കഥ, ഡയറി കത്തിപ്പോയി പോലും. എന്താ വക്കീൽ ഇതൊക്കെ? അധികം ചിരിക്കേണ്ട വക്കീലേ, ആ ഡയറി നശിച്ചു പോയെങ്കിലും അതിലും വലിയ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് മാഡം. എന്നാ പിന്നെ അത് എന്താണെന്ന് നിങ്ങൾ കാണിക്കണം. ഡോക്ടർ ഹാഷിം ഹുസൈൻ, ആരാ നിങ്ങൾ ഇത്? ഡോക്ടർ ഹാഷിം ഹുസൈൻ. കേസിലെ നിർണായക തെളിവായ ആ ഡയറി മാത്രമേ കത്തി നശിച്ചു പോയിട്ടുള്ളൂ. ആ ഡയറി എഴുതിയ ഡോക്ടർ ഹാഷിം ഹുസൈൻ ഇതാ ജീവനോടെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു. ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണം മാഡം. സത്യത്തിൽ സത്യനാരായണന്റെ മരണത്തിൽ എന്താണ് ഡോക്ടർ സംഭവിച്ചത്? ഉപ്പയ്ക്ക് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എഴുതി കാണിക്കാറാ പതിവ്.
എല്ലാ സത്യങ്ങളും ഡയറിയിൽ എഴുതിയിട്ടുണ്ടെന്ന് കൊള്ളാം. ശാരീരികവും മാനസികവുമായി ഈ അവസ്ഥയിലുള്ള ഡോക്ടർ ഹാഷിം ഹുസൈന്റെ ഈ വെറും ജൽപ്പനങ്ങളുടെ അടിസ്ഥാനത്തിലാണോ എന്റെ കക്ഷികൾക്കെതിരെ മാഡം കേസെടുക്കാൻ പോകുന്നത്? ഈ സാക്ഷിയെ വെച്ച് കേസുമായി മുന്നോട്ട് നീങ്ങാനാണ് മാഡത്തിന്റെ തീരുമാനമെങ്കിൽ ആദ്യ ദിവസം തന്നെ കോടതി എല്ലാം കൂടെ ചുരുട്ടിക്കുട്ടി തോട്ടിക്കളയും. പറഞ്ഞില്ലെന്ന് വേണ്ട മാഡം. ശാരീരികമായ അവശതകൾ കാരണം ഡോക്ടർ ഹാഷിം ഹുസൈൻ ഇപ്പോൾ നാവെടുത്ത് സംസാരിക്കാൻ കഴിയില്ല എന്നതിനെ നിങ്ങൾ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടർക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും ഡോക്ടർക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. തങ്കപ്പ സിസ്റ്ററെ, ഒന്ന് കയറി വരണം. ഇത് തങ്കമ്മ സിസ്റ്റർ, ഡോക്ടർ ഹാഷിം ഹുസൈന്റെ കൂടെ വർഷങ്ങളോളം ജോലി ചെയ്തിരുന്ന നേഴ്സാണ്. മരിച്ചുപോയ സത്യനാരായണനെ ഡോക്ടർ ചികിത്സിക്കുന്ന കാലത്ത് ഇവരായിരുന്നു ഡോക്ടറെ അസിസ്റ്റ് ചെയ്തിരുന്നത്. സത്യനാരായണന്റെ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? സത്യത്തിൽ എനിക്ക് വലിയ കുറ്റബോധമുണ്ട് മാഡം. ഈ നിൽക്കുന്ന അനുരാധ മാഡം, അമ്പി സാറും ഡോക്ടർക്കും എനിക്ക് പണം നൽകി അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു. ഇനിയെങ്കിലും ആരോടെങ്കിലും ഇതൊക്കെ ഒന്ന് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ മനസ്സമാധാനത്തോടെ ഒന്ന് മരിക്കാൻ പോലും പറ്റില്ല മാഡം. സത്യനാരായൺ സാറിന് മരുന്നിനോടൊപ്പം ചെറിയ രീതിയിൽ വിഷം കൂടി നൽകുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇഞ്ചിഞ്ചായി മരിക്കുകയായിരുന്നു ഉണ്ടായത്. അതിനെല്ലാം കാരണം ഇവരൊക്കെ തന്നെയാ. ഇനി ഷേണായ വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഇവരെ അറസ്റ്റ് ചെയ്യാലോ? ഈ തോളത്ത് കാണുന്ന നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ നക്ഷത്രങ്ങളുള്ള ഏത് പോലീസുകാരൻ വിചാരിച്ചാലും ഇനി നിങ്ങളെ രക്ഷിക്കാനാവില്ല. അപ്പൊ പോവാം. Thank you.
തൊട്ടുപോരുത്. നന്ദു അല്ല, നന്ദിത. നന്ദിത നിതീഷ് അതാണ് എന്റെ പേര്. എന്റെ ഭർത്താവിനെ അംഗീകരിക്കാൻ മനസ്സിലാത്തവരാരും എന്നെയും എന്റെ കുഞ്ഞിനെയും സ്നേഹിക്കാൻ വരണ്ട. എല്ലാം അറിഞ്ഞു വെച്ചിട്ടും നീ എന്താ മോളെ ഒന്നും മനസ്സിലാവാത്ത പോലെ പെരുമാറുന്നേ? ആരും നിന്നെ ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്തതല്ലല്ലോ. മതി, ഇനി നിങ്ങളുടെ പ്രസംഗം കൂടി കേൾക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. അങ്ങോട്ട് മോളെ, മോളെ നീ ഇതെങ്ങോട്ടാ പോകുന്നേ? എന്റെ വീട്ടിലേക്ക്. ഇത് നിന്റെ വീട് തന്നെയല്ലേ? നീ എന്തിനാ പോകുന്നത്? ഞാനില്ലേ ഇവിടെ. ഉണ്ട്, അതുകൊണ്ട് തന്നെയാ ഞാൻ പോകുന്നേ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട സ്ത്രീ അത് നിങ്ങളാ. മോളെ, എന്റെ ഭർത്താവിന്റെ മാത്രമല്ല എന്റെയും കുഞ്ഞിനെയും കൂടി ശത്രുവാ നിങ്ങള്. എന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത് നിങ്ങളാ. എന്റെ കുഞ്ഞ് അച്ഛന്റെ സ്നേഹവും കരുതലും അറിയാതെ വളരേണ്ടി വരുന്നത് നിങ്ങൾ കാരണം. എന്റെ കുഞ്ഞിനെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയുവോ, നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. പകരൻ ചോദിച്ചിരിക്കും ഞാൻ. നിന്റെ മനപ്രയാസം അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ബന്ധുമിത്രാദികൾക്കെതിരെ ആയുധമെടുക്കാൻ മടിച്ചു നിന്ന അർജുനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ? സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അതാണ് ധർമ്മം. നീ ചെയ്തത് ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സുമി. അവനവന്റെ കർമ്മത്തിന്റെ ഫലം അവനവൻ അനുഭവിച്ചല്ലേ പറ്റൂ. അതിന് നീ എന്ത് പഴിച്ചു? ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരു കുറ്റബോധവുമില്ലമ്മേ. നിതീഷിനും അവന്റെ അമ്മയ്ക്കും കിട്ടിയ ശിക്ഷ അവരർഹിക്കുന്നതാണെന്ന് എനിക്കറിയാം. നന്ദുവിനോട് എനിക്ക് സഹതാപവും സങ്കടവും മാത്രമേ ഉള്ളൂ. അവൾക്കൊരിക്കലും ഇങ്ങനൊരു ഗതി വരാൻ പാടില്ലായിരുന്നു. അവളൊരു തെറ്റും ചെയ്തില്ലല്ലോ. എത്രയോ നാളായി നമ്മൾ കാത്തിരുന്നൊരു ദിവസമായത് അമ്മയോടൊപ്പം നമ്മുടെ കുഞ്ഞിനോടൊപ്പം. ഇന്ന് ഈ വീട്ടിലേക്ക് നീ വീണ്ടും വലതുകാലം വെച്ച് കയറാൻ പോവാ. ഇന്നാണ് ഈ വീട് നമുക്ക് ശരിക്കും സ്വന്തമാവുന്നത്. ഇന്ന് ഈ വീട്ടിലേക്ക് നീ കാലെടുത്ത് വെക്കുന്നത് സന്തോഷത്തോടെ ആവണം സുമി. വലതുകാല് വെച്ച് കയറ്. ം
അച്ഛമ്മേ, ഇതാ അച്ഛമ്മയുടെ കുഞ്ഞിത്തക്കടു. ഇവനെ കാണാൻ അച്ഛമ്മ ഇല്ലാതെ പോയല്ലോ. മോനെ, അമ്മ എല്ലാം കാണുന്നുണ്ടാവും. ഒരു പ്രാർത്ഥനയായി നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവുകയും ചെയ്യും. ദേ, ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കേ. അങ്ങനെ സത്യവും ധർമ്മവും ജയിച്ചു. കാത്തിരുന്നതും അർഹിച്ചതും ഗിരിയെയും സുമിയെയും തേടിയെത്തി. നന്ദിതയുടെ നൊമ്പരങ്ങൾ ഇവരുടെ സന്തോഷങ്ങൾക്ക് മേൽ കരിനിഴലാവാതിരിക്കട്ടെ.